വോയ്സ് ഓഫ് ഹൈജിനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സിസ്റ്റ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പി സി ഒ ഡി ഇന്ന് വളരെയധികം സഹോദരിമാരിൽ പെൺകുട്ടികളിൽ ഈ രോഗം പ്രകടമാണ് മുൻകാലത്ത് ഇല്ലാത്ത ഒരു പുതിയ രോഗം അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും വരികയാണ് തൈറോയിഡ് ഉണ്ടായിരിക്കും ചിലർക്ക് മാസമുറ തെറ്റുന്നു ചിലർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് പ്രയാസമാകുന്നു വണ്ണം കൂടുന്നു മാനസിക വിഭ്രാന്തി വരുന്നു പലതരത്തിലുള്ള അസ്വസ്ഥതകളുമാണ് എന്നാൽ ഇതിന് ഫലപ്രദമായ വല്ല ചികിത്സയുമുണ്ടോ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ മുമ്പിൽ ആയുർവേദ ഹോമിയോപ്പതിക്കാരുടെ മുമ്പിൽ ഇല്ല എന്നതാണ് സങ്കടം കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ അനുഭവം അൻപത് ശതമാനത്തിലധികം പെൺപിൾ പെൺകുട്ടികൾക്ക് ഈ ഓവേറിയൻ സിസ്റ്റിൻ്റെ പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണിത് എന്ന് മനസ്സിലാവാത്തിടത്തോളം കാലം ആ അസുഖത്തിന് ശാ ശാശ്വത പരിഹാരം സാധ്യവുമല്ല പ്രകൃതി ചികിത്സയുടെ കാഴ്ചപ്പാട് പ്രകാരം അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ആ കാരണത്തിനുള്ള പരിഹാരവുമുണ്ട് രോഗവിമുക്തി നൂറ് ശതമാനം സാധ്യവുമാണ് അതിൽ മനസ്സിലാക്കേണ്ട വസ്തുത ഇങ്ങനെ ഒരു അസുഖം വരാൻ രണ്ട് അടിസ്ഥാന കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് അകത്തേക്ക് കടത്തിവിടുന്ന ഭക്ഷണങ്ങളാണ് ഈ ഭക്ഷണങ്ങളിൽ രണ്ട് മൂന്നെണ്ണത്തിനെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ ഒന്ന് ജങ്ക് ഫുഡുകളാണ് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണല്ലോ രണ്ടാമത്തേത് അയോഡൈസ്ഡ് സാൾട്ടാണ് ആഡിൻ ചേർത്ത ഉപ്പ് യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല ആഡിൻ കിട്ടണമെങ്കിൽ രാസ ഉപ്പ് കഴിക്കുകയല്ല വേണ്ടത് അതിന് വേറെ പരിഹാരങ്ങളുണ്ട് അതിവിടെ പറയാൻ സമയമില്ല ആ ഉപ്പിന് പകരം ഇന്ദുപ്പോ ആഡിൻ ചേർക്കാത്ത കല്ലുപ്പോ ഉപയോഗിക്കാൻ തുടങ്ങണം മൂന്നാമത്തെ വിഷയം വേവിച്ച് ചൂടാറിപ്പോയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുമ്പോൾ പി സി ഒ ഡി വരും ഓവേറിയൻ സിസ്റ്റ് വരും രാവിലെ ഉണ്ടാക്കിയ ചോറ് ഉച്ചക്ക് കൊണ്ടുപോയി തിന്നുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുള്ളത് അത് വീണ്ടും ചൂടാക്കിയിട്ടോ ചൂടാക്കാതെയോ രാത്രി കഴിക്കുന്നവരുണ്ട് ഫ്രിഡ്ജ് എന്ന മോർച്ചറിയിൽ കയറ്റി വെച്ച് പുറത്തെടുത്ത് തിന്നുന്നവരുണ്ട് ഈ പരിപാടിയും നിർത്തണം അതിന് പകരം വേവിച്ച ഉടൻ തിന്നുക ചൂടാറുന്നതിന് മുമ്പ് വേവിച്ച ഭക്ഷണം മൂന്ന് മണിക്കൂറിനുള്ളിൽ തിന്നുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് അതിന് സാധ്യമല്ലാത്തവർ അന്നേരത്ത് പഴങ്ങളോ പച്ചയായ പച്ചക്കറികളോ തിന്നുക അങ്ങനെ വരുമ്പോൾ രണ്ട് നേരം വേവിച്ചതും ഒരു നേരം ഫ്രൂട്ട്സും എന്ന ഒരു രീതിയിലേക്കെങ്കിലും അങ്ങനെ വരുമ്പോൾ രണ്ട് നേരം വേവിച്ചതും ഒരു നേരം ഫ്രൂട്ട്സും എന്നാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഇനിയുള്ളത് മറുതലയാണ് അഥവാ അടുത്ത കാലത്തായി സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് ഇത് പി സി ഒ ഡി ഉണ്ടാവാൻ ഓവറിൽ സിസ്റ്റ് ഉണ്ടാവാൻ ഗർഭാശയത്തിൽ മുഴയുണ്ടാവാൻ കാരണമാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാനിറ്ററി നാപ്കിൻസ് ഉപേക്ഷിക്കുകയും പകരം വാഷബിൾ കോട്ടൺ നാപ്കിനുകൾ ഉപയോഗിക്കുകയും തുടങ്ങുക അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയൊരു രോഗം വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ വന്ന രോഗങ്ങൾ സുഖപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ ഒരു മാസം തികച്ചും അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് എന്നുകൂടി നാം ഓർക്കുക